അദ്ദേഹത്തിൻ്റെ ആ സെഷനുകളൊക്കെയും വളരെ ഇൻ്ററാക്റ്റീവ് ആയിരുന്നു. പ്രയാണത്തിൽ ഏറ്റവും കരുത്തു പകരുന്നതുമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ക്ലാസ്സിൽ പങ്കെടുക്കണം. കിട്ടുന്ന ഈ അവസരം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ രണ്ടാഴ്ചകളായിരുന്നു ഈ ആറ് ക്ലാസ്സുകളും എന്ന് തന്നെ പറയാം. എൻ്റെ പേര് ജിജി ടി രാജ്. ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി അധ്യാപികയാണ്. ഞാൻ സുനിൽകുമാർ സാറിൻ്റെ മനസ്സുറപ്പോടെ മുന്നോട്ട് എന്നുള്ള പ്രോഗ്രാമിൽ ഒരു പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. വന്ന കാര്യങ്ങൾ, നമ്മളുടെ സ്വന്തം കുടുംബത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് അനുഭവിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ സന്തോഷത്തോടെ സാറിന് മുമ്പിൽ പങ്കുവയ്ക്കാൻ ഞങ്ങൾക്ക് ഏറെ സൗകര്യമായിരുന്നു. ഞങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ ഏറെ സഹായിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് ഇൻ്ററാക്റ്റീവ് ആയത് മൂലം ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇടപഴകുവാനുള്ള അവസരങ്ങൾ ലഭിച്ചു. അതിലെല്ലാം ഉപരിയായിട്ട് കുറേ കാര്യങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കി തന്നുള്ളതാണ്. മൈൻഡ് പവർ, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മൈൻഡ്, അതുപോലെ തന്നെ ആ മൈൻഡിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മളുടെ മൈൻഡ്സിനെ ഡീക്ലട്ടർ ചെയ്ത്, അതായത് നമ്മളുടെ മനസ്സിനെ വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മളുടെ ശരീരത്തിന് ആരോഗ്യവും അതുപോലെ തന്നെ സന്തോഷവും പ്രദാനം ചെയ്യുവാൻ നമുക്ക് കഴിയുമെന്നുള്ളത് ബോധ്യപ്പെടുത്തി തന്നു. ഇടയ്ക്ക് ചില അസൈൻമെൻറ്റ്സ് ഒക്കെ ഞങ്ങൾക്ക് തന്നിരുന്നു. അതായത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് തോട്ട്സിനെ പറ്റിയായിരുന്നു. അത് ആ നെഗറ്റീവ് തോട്ട്സിനെ എങ്ങനെ റിമൂവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതും അതുപോലെ തന്നെ പോസിറ്റീവ് തോട്ട്സ് നമ്മളെ എങ്ങനെ സന്തോഷിപ്പിക്കുമെന്നും ഒക്കെ അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞു തന്നു. നമസ്കാരം, ഞാൻ ജയന്തി, SD കോളേജിലെ കെമിസ്ട്രി വിഭാഗത്തിലെ താൽക്കാലിക അധ്യാപികയാണ്. കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി മനസ്സുറപ്പോടെ മുന്നോട്ട് എന്നുള്ള പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. ഡോക്ടർ സുനിൽകുമാർ സാറാണ് ഈ പരിപാടി നയിച്ചിരുന്നത്. സാറ് ഞങ്ങളുടെ കോളേജിലെ തന്നെ ഒരു അധ്യാപകനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിയെ പറ്റി അറിയാൻ എനിക്ക് സാധിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ രണ്ടാഴ്ചകളായിരുന്നു ഈ ആറ് ക്ലാസ്സുകളും എന്ന് തന്നെ പറയാം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഞാൻ കാണുന്ന വിഷമതകൾക്കൊക്കെ കാരണങ്ങൾ അനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു വേദിയായിരുന്നു ഈ ക്ലാസ്സുകൾ. എന്നിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളെ എനിക്ക് തന്നെ തിരിച്ചറിയാനും അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നൊക്കെയുള്ള കുറേയധികം ടെക്നിക്സ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സിൽ പങ്കെടുത്തതിൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം. മാത്രമല്ല, നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ സന്തോഷമായി വെക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കുറേയധികം എക്സസൈസുകൾ, കുറേയധികം ചിന്താശകലങ്ങളൊക്കെ സാറ് ഞങ്ങളോട് പങ്കുവച്ചിരുന്നു. അതൊക്കെ വളരെയധികം പ്രയോജനപ്രദമായി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനിയും ഇതുപോലെയുള്ള നല്ല ക്ലാസ്സുകളുടെ ഭാഗമാകാൻ കഴിയണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ സാറിനോടുള്ളൊരു നന്ദിയും ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നു. താങ്ക് യു. ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന് നമ്മുടെ അനാവശ്യ ചിന്തകളെ അതിനെ ദൂരീകരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് സാർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം ക്ലാസ്സുകളിൽ എല്ലാവരും പങ്കെടുക്കണം. അത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കാര്യം കൂടിയാണ്. മനസ്സിനെ പിടിച്ചാൽ നമുക്ക് കിട്ടില്ല, പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അതിനെന്തൊക്കെ കാര്യങ്ങളാണ് നാം അവലംബിക്കേണ്ടത്? ഇത്തരം ക്ലാസ്സുകളാണ് സാർ എടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, ഇത്തരം ക്ലാസ്സുകൾ വളരെ വിജ്ഞാനപ്രദവും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും കരുത്തു പകരുന്നതുമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ക്ലാസ്സിൽ പങ്കെടുക്കണം. കിട്ടുന്ന ഈ അവസരം ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ബൈജുരാജ്. ഒരു ഓൺലൈൻ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് എനിക്ക് ഭാഗ്യമുണ്ടായി. എൻ്റെ അധ്യാപകരായിരുന്ന ഡോക്ടർ കെ സുനിൽകുമാർ സാറാണ് ആ പരിശീലന പരിപാടി നയിച്ചത്.
ഒരു കൗതുകത്തിന്റെ പേരിലാണ് ഞാൻ പരിപാടിയിൽ പങ്കെടുത്തത് എങ്കിലും അത് എനിക്ക് വളരെയധികം പ്രയോജനമുള്ള ഒന്നായിരുന്നു. ആത്മവിശ്വാസം, അത് മനുഷ്യ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണെന്ന് ഞാൻ കരുതുന്നു. ആ ആത്മവിശ്വാസം വളർത്തുന്നതിന് വേണ്ട വഴികളെ കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായും ആ പരിപാടിയിൽ പറയുന്നത്. ആത്മവിശ്വാസം അഹങ്കാരത്തിലേക്കും ഈഗോയിലേക്കും നയിക്കാതെ അത് ജീവിത വിജയത്തിന് എങ്ങനെ ഉപയോഗിക്കാം എന്നുകൂടി അദ്ദേഹം തന്റെ പരിശീലന പരിപാടിയിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് ഈ പരിപാടിയുടെ ഒരു മുഖമുദ്രയായിരുന്നു.